സാറിന്റെ ഈ ചികിത്സാ സഹായം തേടുന്ന ഒരു രോഗി സാറിന്റെ സേവനങ്ങൾ എങ്ങനെ കിട്ടും, എവിടെ കിട്ടും, അതൊന്ന് വിശദീകരിക്കും. ഞാൻ എനിക്ക് ക്ലിമാൻ ഒരു ഹോസ്പിറ്റലുള്ളൂ, അല്ലാതെ ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ചാൽ അവർ വരണമെന്നുമില്ല. ഞാൻ അവർക്ക് വിളിക്കുന്നവർക്ക് എല്ലാവർക്കും അതിൻ്റേതായ ഉപദേശങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ ഫോൺ നമ്പർ 9447386848. ഈ അത്ലറ്റിക് ഹാർട്ട്, ബലൂൺ ഹാർട്ട്, ഇങ്ങനെ രണ്ട് സൈസ് ഹാർട്ട് സ്പോർട്സ് മെഡിസിനിൽ ഉണ്ടെന്ന് അറിയില്ല, അത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാം. അത്ലറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിച്ചാൽ എക്സസൈസ് ചെയ്യുന്ന ഹാർട്ടിനെയാണ് അത്ലറ്റിക് ഹാർട്ട് എന്ന് പറയുന്നത്. ബലൂൺ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ഒന്നുമില്ല അത് ഉള്ള ഹാർട്ട്. ഇതില്ല വിശാല ഹൃദയം എന്ന് പറയുന്ന കണക്ക് വിശാല ഹൃദയം ആരോഗ്യമുള്ള ഹാർട്ടല്ല, അത് വലിയ ഹാർട്ട്, അതിനെയാണ് ബലൂൺ ഹാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എക്ടോ എൻഡോ മ്യൂസിയോ കാർഡിയാക് മസിൽസ് സ്ട്രോങ് ആവില്ല. അപ്പോൾ ഈ ഒരു മസിൽ സ്ട്രോങ് ആവണമെങ്കിൽ അതിൻ്റെ മസിൽസ് കോൺട്രാക്ട് ചെയ്യണം, അല്ലാതെ എൻലാർജ് ആയി കഴിഞ്ഞാൽ ഇത് വരില്ല. ഒരു സ്ട്രോക്ക് വോളിയം 72 നോർമലെങ്കിലും ഈ അത്ലറ്റിക് ഹാർട്ടിന് സ്ട്രോക്ക് കുറവായിരിക്കും, സ്ട്രോക്ക് വോളിയം കൂടുതലായിരിക്കും. അങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത് ഈ പാകത്തിന് വേണ്ടിയാണ്, ഹാർട്ട് ലങ്സിനും വേണ്ടിയാണ് എക്സസൈസ് ചെയ്യുന്നത്. അത് അവിടെ നിന്ന് ബ്ലഡ് എല്ലാ സ്ഥലത്തും പോകും. അപ്പോൾ ഹാർട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓടുന്നു, ഓടുമ്പോഴത്തേക്ക് ഈ വർക്കിംഗ് മസിൽസിന് വേണ്ടുന്ന അബണ്ടൻ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ആണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഹാർട്ട് നല്ല രീതി ഇടിക്കും, ഇടിക്കുന്നതനുസരിച്ച് നമ്മൾ എന്ത് ശ്വാസോച്ഛ്വാസം നല്ല രീതിയിൽ എടുക്കും. ഇത് നൂക്ക് ആൻഡ് കോർണറിൽ നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ബ്ലഡ് എത്തും, എത്തി ആ ഹാർട്ട് ചുരുങ്ങും, അതാണ് അത്ലറ്റിക് ഹാർട്ട് എന്ന് പറയുന്നത്. അല്ലാതെ എൻലാർജ് സാധാ ഒരു ഹാർട്ട് ഉള്ള ഇതാണ് എൻലാർജ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇതാണ് സാറേ, ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ആക്സിഡൻ്റ് ആയി, ഒന്നെങ്കിൽ മേളിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ കാൽ വഴി വീഴുക, അല്ലെങ്കിൽ വാഹനാപകടങ്ങൾ സംഭവിക്കുക, ഇതുമൂലം അവർ കിടപ്പ് രോഗികളായിട്ട് മാറുന്നുണ്ട്. ഈ രോഗികളെ സാറിൻ്റെ സ്പോർട്സ് മെഡിസിനിൽ എന്തെങ്കിലും കാര്യത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ എന്തെങ്കിലും ചികിത്സാ രീതികൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഒന്നാമത് ആക്സിഡൻ്റ് വീഴ്ച ചുമട് കൊടുത്തുകൊണ്ട് പോയി വീഴുമ്പോൾ കഴുത്ത് ഈ സ്പൈനൽ ഇഞ്ചുറി വരും, അത് അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ റിക്കവറിങ്. ഇപ്പോൾ സ്പോർട്സ് മെഡിസിനിൽ അതിൽ അല്പമെങ്കിലും ഇത് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കും, പക്ഷേ ഡ്യൂറേഷൻ താമസിച്ചുള്ളൂ, പെട്ടെന്നുള്ള ഇതിൽ ശരിയാവില്ല. അത് സമയം എടുത്ത് ചെയ്താൽ ക്ലിയർ ആവും, അത് ശരിയാണ്.